ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കപ്പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ടാറ്റ പഞ്ചിനെ പറ്റിയാണ്. ആൻഡ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഞാൻ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ ആസ്പെക്ട്സിനെ പറ്റി ഒന്നും തന്നെ പറയുന്നതായിരിക്കില്ല. കാരണം ഈ വാഹനത്തിൻ്റെ ഡിസൈൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സ്പൈറ്റ് പിക്ചേഴ്സിലൂടെ ഇമേജസിലൂടെ ഒക്കെ ടാറ്റാക്കാ കൂടെ ചിലപ്പോൾ നമ്മൾ കണ്ട് കാണുമായിരിക്കുന്നു. എന്തായാലും ആദ്യം തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡയമെൻഷൻസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഡയമെൻഷൻസിലേക്ക് നോക്കുമ്പോൾ പഞ്ച് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ വാഹനമല്ല. ഓക്കെ, ഇതിൻ്റെ ലെങ്ത് വരുന്നത് 3840 mm ആണ്. അതായത് നെക്സോണിനും കുറവാണ്, അൾട്രോസിലും കുറവാണ്, പക്ഷേ ടിയാഗോയിലും കൂടുതലാണ് വരുന്നത്. വിട്ട് വരുന്നത് 1800 mm ആണ്. അതായത് നെക്സോണിൻ്റെ 1811 mm ആണ്. നെക്സോണിൽ വെറും 11 mm മാത്രമേ ഈ ഒരു വാഹനത്തിന് വിട്ട് കുറവുള്ളൂ. അതായത് മോർ ഓർ ലെസ് ദ സെയിം തന്നെയാണെന്ന് പറയാം. ഏകദേശം സിമിലർ ആയിരിക്കും വിട്ടിൻ്റെ കാര്യത്തിലൊക്കെ. അതുകൊണ്ട് ഷോൾഡർ റൂം പുറകിൽ നന്നായിട്ട് തന്നെ കിട്ടുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഹൈറ്റ് ആണെങ്കിൽ 1635 mm ആണ്. അതും നെക്സോണിലും കൂടുതലാണ്. എന്തായാലും ലെങ്ത് കുറവായതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് നെക്സോണിലും അൾട്രോസിലും ഒക്കെ നമ്മൾ ആവറേജ് ചെയ്ത് പറയുകയാണെങ്കിൽ ഏകദേശം 50 mm കുറവാണ്. ഇനി അടുത്തത് ഇതിൻ്റെ അടിത്തറയിലേക്ക് വരാം. അതായത് ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം, ഈ വാഹനം ബേസ് ചെയ്തിരിക്കുന്നത് ടാറ്റയുടെ ആൽഫ ആർക്കിടെക്ചറിലാണ്. അതായത് ആൽഫ പ്ലാറ്റ്ഫോം എന്ന് നമുക്ക് വിളിക്കാം. ഈ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ടാറ്റയുടെ തന്നെ അൾട്രോസും ബേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് ബേസിക്കലി അൾട്രോസിൻ്റെ 5-star സേഫ്റ്റി റേറ്റിംഗ് ഒക്കെ തന്നെ കിട്ടിയ ഒരു വളരെ സേഫ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ്. എനിക്ക് തോന്നുന്നു ടാറ്റ ലോഞ്ച് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ്സ് ഒക്കെ തന്നെ വരുമായിരിക്കും. കാരണം അതും ടാറ്റയുടെ മാർക്കറ്റിംഗ് പോയിന്റ് ആണല്ലോ. ഈ വാഹനത്തിൻ്റെ അൺലാഡൻ ഗ്രൗണ്ട് ക്ലിയറൻസ്, അതായത് ആൾക്കാരൊന്നും അകത്തിരിക്കാത്തപ്പോൾ ഉള്ള ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 187 mm ആണ്. അത് നമ്മുടെ റോഡ് കണ്ടീഷൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആവറേജ് അല്ലെങ്കിൽ ഓക്കെ അബോ ആവറേജ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെന്ന് പറയാം. എന്തായാലും ഹാച്ച് ബാക്സിലും വളരെയധികം ബെറ്റർ ആണ്. ജസ്റ്റ് റെഫറൻസിന് വേണ്ടി പറയാം, നെക്സോണിൻ്റെ 209 mm ആണ്. അതിൽ നിന്ന് ഏകദേശം 22 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതിന് കുറവാണ്. ഈ വാഹനത്തിന് കമ്പനി അവകാശപ്പെടുന്ന അപ്രോച്ച് ആംഗിൾ 20.3°. അതായത് നമ്മുടെ ഈ ഒരു വാഹനം അടിതട്ടാണ്ടൊരു സാധ്യതയാണ്. ഇപ്പോൾ നമ്മളൊരു കുത്തനെ കയറ്റമൊക്കെ കയറുകയാണെങ്കിൽ അതിൽ അടിതട്ടാണ്ടൊരു സാധ്യതയാണ് അവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ റാമ്പ് ഓവർ ആംഗിൾ വരുന്നത് 22.2°. അത് നമ്മളിപ്പോൾ ഒരു കുത്തനെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ അടി അടിക്കാനുള്ള ഒരു സാധ്യത. ഡിപ്പാർച്ചർ ആംഗിൾ 37.6°. അതായത് പുറകിലത്തെ അടി തട്ടാനുള്ള സാധ്യത. പുറകിലത്തെ അടി എന്തായാലും ഈ വാഹനത്തിനെ തട്ടുകയില്ല. കാരണം ഇതിൻ്റെ പുറകിലത്തെ ടയർ തന്നെ ഏകദേശം ബൂട്ടിന് അത്രയൊക്കെ തന്നെ ഉണ്ടെന്ന് പറയാം. അതായത് സ്പേസ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ടാറ്റ എന്തായാലും നന്നായിട്ട് തന്നെ ഈ വാഹനത്തിന്റെ ഓവറോൾ ഡിസൈൻ ആസ്പെക്ട്സിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിന് കമ്പനി അവകാശപ്പെടുന്ന മിനിമം ബൂട്ട് സ്പേസ് 366 liters ആണ്. അത് ആക്ച്വലി നെക്സോണിലും കൂടുതലാണ്, അൾട്രോസിലും കൂടുതലാണ്. നെക്സോണിൻ്റെ 350 liters ആണ്, അൾട്രോസിൻ്റെ 345 liters ആണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഓവറോൾ വിട്ട് കൂടുതലായതുകൊണ്ടും മറ്റുമൊക്കെ ആയിരിക്കാം ഈ വാഹനത്തിന് ഇത്രയധികം ബൂട്ട് സ്പേസ് ഗ്യാദർ ചെയ്യാൻ പറ്റിയതെന്ന്. ഇതെന്തായാലും സീറ്റ്സ് ഒന്നും ഫോൾഡ് ചെയ്യാതെയുള്ള നമ്മുടെ നോർമൽ ബൂട്ട് സ്പേസ് ആണ്. ഇനി നമുക്ക് ഈ വാഹനത്തിലെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ വരുന്ന വാഹനമായിട്ടും ടാറ്റ ഓഫർ ചെയ്യുന്നത് നോക്കാം. ഈ വാഹനത്തിൽ വരുന്നത് ഫ്ലാറ്റ് ബോട്ടം ഡീകട്ട് സ്റ്റിയറിംഗ് വീൽ ആണ്. ആൻഡ് അതിൽ തന്നെ ലെതർ റാപ്പിംഗും കാര്യങ്ങളും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഗിയർ നോബിലും ആക്ച്വലി അവർ ലെതർ റാപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം ഒരു പ്രീമിയം ഫിനിഷ് ഈ വാഹനത്തിൻ്റെ ഓവറോൾ ഡ്രൈവറിനുള്ള ടച്ച് പോയിന്റ്സിൽ ഫീൽ ചെയ്യും. ഈ ഫീച്ചർ ഈ വാഹനത്തിൻ്റെ ടോപ്പ് ഇൻ വേരിയൻ്റിലായിരിക്കും കമ്പനി ഓഫർ ചെയ്യുന്നത്. ഈ വാഹനത്തിൽ സ്റ്റിയറിംഗ് മൗണ്ട് ഓഡിയോ കൺട്രോൾസ് അവൈലബിൾ ആണ്. ഇനി ടാറ്റ അവകാശപ്പെടുന്ന നമ്മുടെ ഇന്ത്യൻ ആക്സെൻറ്റ് വെച്ചിട്ടുള്ള ഇംഗ്ലീഷ് ഇതിൻ്റെ വോയിസ് കമാൻഡ്സിന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നതനുസരിച്ച് ഈ വോയിസ് കമാൻഡ് പ്രോപ്പറായിട്ട് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യുമായിരിക്കും. എന്തായാലും നമ്മൾ ചക്ക എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങാന്നാണോ കേൾക്കുന്നത് നമുക്ക് എന്തായാലും കണ്ടറിയാം. ഈ വാഹനത്തിൻ്റെ ടോപ്പിൻ വേരിയൻസുകളിൽ, അതായത് ടോപ്പിൽ വരുന്ന രണ്ട് വേരിയൻസുകളിലും ഈ വാഹനത്തിൽ ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ആൻഡ് ഇതിൽ തന്നെ ഡ്രൈവർ സൈഡിലും അതുപോലെ തന്നെ ബൂട്ട് ഡോറിലും ഓരോ റിക്വസ്റ്റ് സെൻസേഴ്സ് വെച്ച് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കീ പോക്കറ്റിൽ നിന്ന് എടുക്കാതെ നമുക്കെല്ലാം കീലെസ് ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. ഇതിൽ വരുന്നത് ഒരു സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റലിസ്റ്റ് ആണ്. പക്ഷെ നമ്മൾ പറഞ്ഞു വരുമ്പം സെമി ഡിജിറ്റൽ എന്നൊക്കെ പറയുമെങ്കിലും അതിൽ സ്പീഡോമീറ്റർ മാത്രമേ ഡിജിറ്റൽ അല്ലാതെ അനലോഗ് ആയിട്ടുള്ളൂ. ബാക്കി ഒരു വലിയ 7-inch screen തന്നെ ഇൻസ്ട്രുമെന്റലിസ്റ്റിൻ്റെ പേരിൽ, അതായത് MID പേരിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൽ തന്നെ ഒരുപാട് ഡീറ്റെയിൽസ് ആണെങ്കിലും ഗ്യാദർ ചെയ്ത് എടുക്കാനും പറ്റും. ഇതിൻ്റെ ടോപ്പ് ആൻഡ് മോഡലാണ് ഈ ഒരു ഫീച്ചർ വരുന്നത്. ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ സൈഡ് സീറ്റ് ടോട്ടൽ 6 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, സ്ലൈഡ് ചെയ്യാം, അതുപോലെ റിക്ലൈനും അഡ്ജസ്റ്റ് ചെയ്യാം. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ ഓവർവിയംസും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് മാത്രമേ ഇതിൻ്റെ സെക്കൻഡ് ബേസ് മോഡൽ മുതൽ വരുന്നുള്ളൂ. ഇലക്ട്രിക്കലി ഫോൾഡബിൾ ഓവർവിയംസ് ടോപ്പ് മോഡൽ മാത്രമേ വരുന്നുള്ളൂ. ഫുള്ളി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എയർ കണ്ടീഷനിങ്ങും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ക്ലൈമറ്റ്രോണിക് കൺട്രോൾസ് വരുന്നത് താഴത്താണ്. അതായത് മാനുവൽ കൺട്രോൾസ് ഉണ്ട്. അതുമല്ല നിങ്ങൾക്ക് ഇൻഫോർട്ടെയിം സിസ്റ്റത്തിൽ നിന്ന് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. എന്തായാലും ഇതിൻ്റെ ടെമ്പറേച്ചർ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത് ഇൻഫോർട്ടെയിം സിസ്റ്റത്തിലാണ്. ഇനി അടുത്തത് ഇതിൻ്റെ ഇൻഫോർട്ടെയിം സിസ്റ്റം. ഈ വാഹനത്തിൽ നമ്മളിപ്പോൾ അൾട്രോസിലും നെക്സോണിലും ടിയാഗോയിലും ടിഗോറിലും ഈവൻ ഹാരിയറിൻ്റെയും സഫാരിയുടെയും ഒക്കെ XT വേരിയൻസിലൊക്കെ കാണുന്ന സെയിം 7-inch ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടെയിം സിസ്റ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്, ആപ്പിൾ കാർപ്ലേ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, നാവിഗേഷൻ ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടെയിം സിസ്റ്റം സപ്പോർട്ട് ചെയ്യും. ടോട്ടൽ 6 speakers ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതായത് 4 speakers ആണ്, പിന്നെ 2 tweeters വരുന്നുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ അവൈലബിൾ ആണ്. അതിൽ തന്നെ ഗൈഡ് ലൈൻസ് ഉണ്ട്, ഗൈഡ് ലൈൻസ് അഡാപ്റ്റീവ് ആണ്. കൂൾഡ് ഗ്ലോ ബോക്സിൻ്റെ ഒരു ഫംഗ്ഷനാലിറ്റിയും ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ആൻഡ് ഗ്ലോ ബോക്സ് ആണെങ്കിലും നമ്മൾ മറ്റ് പല ടാറ്റ വാഹനങ്ങളും കാണുന്ന അത്രയും വലുതല്ല എങ്കിൽ പോലും നമുക്ക് ആവശ്യത്തിന് സാധനങ്ങൾ വയ്ക്കാൻ പറ്റിയ സ്ഥലമൊക്കെ അതിലുണ്ട്.
ടാറ്റയുടെ IRA കണക്റ്റഡ് കാർ ടെക്നോളജിയും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ടോപ്പ് മോഡൽ അഡീഷണൽ ആയിട്ട് ഒപ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന്. അങ്ങനെയാണ് അവർ പറഞ്ഞതിന് വെച്ച് എനിക്ക് മനസ്സിലായത്. ഇനി ഇതിൽ വരുന്ന അടുത്തൊരു മെയിൻ ഫീച്ചർ ട്രാക്ഷൻ പ്രോ മോഡാണ്. ഈ ട്രാക്ഷൻ പ്രോ മോഡ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ കുറച്ചൊരു സ്ലിപ്പറി ആയിട്ടുള്ള ഒരു സർഫസ് അല്ലെങ്കിൽ റോഡില്ലാത്തൊരു സ്ഥലത്ത് സ്റ്റക്കായി പോയി എന്ന് വിചാരിക്കാം. അതേസമയം ഈ വാഹനത്തിന്റെ AMT മോഡലാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ ഈ വാഹനത്തിന്റെ ടയേഴ്സ് സ്ലിപ്പ് ചെയ്യാതെ ഈ വാഹനം തന്നെ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്തോളും. അതാണ് ബേസിക്കലി ട്രാക്ഷൻ കൺട്രോളിന്റെ ഒരു യൂസ്. എന്തായാലും അവരിതവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു എന്ന് മാത്രം ട്രാക്ഷൻ പ്രോ മോഡ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ പൊതുവേ കാണുന്ന ഈ ഒരു ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആവാനാണ് സാധ്യത ഇതിന്റെ സിസ്റ്റം. അതായത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് പറയാം, ഈ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സ്ലിപ്പറി ആയിട്ടുള്ള ഒരു സർഫസിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വണ്ടി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഹാർഡായിട്ട് ആക്സിലറേറ്റ് ചെയ്യും. പക്ഷെ അതേസമയം ഈ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം ഉണ്ടെങ്കിൽ അത് ഇത്രയും പവർ ഒരുമിച്ച് ഈ വാഹനത്തിൻ്റെ വീൽസിലേക്ക് ചാനൽ ചെയ്യാതെ അത് കുറച്ച് കുറച്ചായിട്ട്, അതായത് പതുക്കെ പതുക്കെ കൊടുക്കുള്ളൂ. അതുകൊണ്ട് ഈ വാഹനത്തിന് എളുപ്പത്തിൽ അവിടെ നിന്ന് തന്നെ രക്ഷപ്പെട്ട് പോകാൻ പറ്റും. ടയേഴ്സിന് ഗ്രിപ്പ് ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട് പോകാൻ പറ്റും. അല്ലാതെ വെറുതെ ടയർ അവിടെ കിടന്ന് ഈ വീൽ സ്പിൻസ് അടിച്ചുകൊണ്ടിരിക്കില്ല. ഇനി ഇതിൽ അൾട്രോസിലൊക്കെ വരുന്ന പോലെ തന്നെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സംവിധാനം വരുന്നുണ്ട്. അതായത് എഞ്ചിൻ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ സിസ്റ്റം അല്ല. ഇതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾഡ് ആണെങ്കിൽ നമ്മളൊരു ട്രാഫിക്കിലൊക്കെ കൊണ്ടുപോയി വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഈ വാഹനം ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ചെയ്യും. അതായത് എഞ്ചിൻ ഷട്ട് ഓഫ് ചെയ്യും, അതിന് പകരം ഇഗ്നിഷൻ മോഡിലേക്ക് പോകും. ഇത് ട്രാഫിക്കിൽ മാത്രമല്ല, നിങ്ങൾ എവിടെ കൊണ്ട് വണ്ടി നിർത്തിയാലും ഈ ഒരു സിസ്റ്റം ആപ്ലിക്കബിൾ ആണ്. ഇതിലൂടെ കുറച്ചെങ്കിലും ഫ്യൂൾ കൺസംഷൻ കുറയ്ക്കാൻ ഈ ഒരു സിസ്റ്റത്തിന് സാധിക്കും. ആൻഡ് ഇതിപ്പോൾ നമ്മൾ ക്ലച്ചൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഡിസേബിൾ ആവും ആൻഡ് വാഹനം വീണ്ടും ഓൺ ആവും. അതുപോലെ തന്നെ ഈ വാഹനത്തിൽ രണ്ട് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്, ഇക്കോ ആൻഡ് സിറ്റി. സ്പോർട്ട് മോഡ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. ഇനി ഇതിന്റെ ഡോർ ഹാൻഡിൽസ് ആണെങ്കിൽ തന്നെ നമ്മൾ എലക്ട്രോസിലൊക്കെ കണ്ടതുപോലെയുള്ള ഒരു ഡോർ ഹാൻഡിൽസ് ആണ്. അതായത് അതിന്റെ ഡിസൈൻ ആണ് പറയുന്നത്. ഇതിലാണെങ്കിലും ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഡോർ ഹാൻഡിൽസിന്റെ ലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ അകത്തേക്ക് പുഷ് ചെയ്യുമ്പോഴാണ്. ഇത് എനിക്ക് തോന്നുന്നു പല എലക്ട്രോസ് ഓണേഴ്സും ഇതിനെപ്പറ്റി ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് പറഞ്ഞിരുന്നു. കാരണം ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലൊക്കെ കുട്ടികളൊക്കെ ഇരിക്കുകയാണെങ്കിൽ അറിയാതെ അവരെ ഡോർ തുറന്നു കഴിഞ്ഞാൽ, അതായത് ഹാൻഡിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഈ വാഹനത്തിന് ഡോർ തുറന്നു പോകുമെന്നത്. അത് വേണമെങ്കിൽ അവർക്കൊന്ന് അഡ്രസ്സ് ചെയ്ത് വേണമെങ്കിൽ ടിയാഗോയിലോ അല്ലെങ്കിൽ നെക്സോണിലോ അല്ലെങ്കിൽ ഹാരിയറിലോ ഒക്കെ ഉള്ള ഒരു ഡോർ ഹാൻഡിൽസ് പോലെയൊക്കെ കൊടുക്കാമായിരുന്നു. എന്തായാലും ഞാൻ ഇതിനെ കുറ്റം പറയല്ല, ജസ്റ്റ് കസ്റ്റമർ ഫീഡ്ബാക്സ് വെച്ചിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറഞ്ഞു എന്ന് മാത്രം. ഈ വാഹനത്തിൽ ഓട്ടോ റെയിൻ സെൻസിംഗ്, വൈപ്പേഴ്സ്, ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ്സ് തുടങ്ങിയ സംവിധാനങ്ങളും ടാറ്റ മോട്ടോഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ ഹെഡ്ലാമ്പ്സ് ആണെങ്കിൽ തന്നെ പ്രൊജക്ടേഴ്സിലാണ് വരുന്നത്. അതായത് ഹാലജൻ പ്രൊജക്ട് ഹെഡ്ലാമ്പ്സ് ആണ്, LEDs ഒന്നും അല്ല. പക്ഷെ എന്നാൽ പോലും പ്രൊജക്ടർ സെറ്റപ്പിലാണ് ഈ വാഹനത്തിന്റെ ഓവറോൾ ഹെഡ്ലാമ്പ്സ് വരുന്നത്. അതുപോലെ തന്നെ LED DRLSഉം ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ ടോപ്പ് മോഡലുകളിലൊക്കെ തന്നെ 16 ഇഞ്ചസിന്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. അതും പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിപ്പോൾ വരുന്ന സെഗ്മെന്റിൽ പൊതുവെ എല്ലാ വാഹനങ്ങളിലും 15-inch അലോയ്സ് ഒക്കെ തന്നെ വരാറുള്ളൂ. എന്തായാലും ഈ വാഹനത്തിന്റെ ബേസ് മോഡലിൽ 15-inch സ്റ്റീൽ വീൽസ് ഒക്കെ തന്നെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. LED ട്രൈ ആരോ ഡിസൈനിൽ വരുന്ന ടെയിൽ ലാംപ്സും ഈ വാഹനത്തിലെ സെക്കൻഡ് ടോപ്പ് മോഡൽ മുതൽ തന്നെ നമുക്ക് ലഭിച്ചു തുടങ്ങും. ഇനി സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ, അക്കാര്യത്തിൽ എന്തായാലും ടാറ്റ മോട്ടോഴ്സ് യാതൊരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. ഡ്യുവൽ ഫ്രണ്ട് എയർബാഗ്സ് സ്റ്റാൻഡേർഡ് ആണ്, ABS വിത്ത് EBD സ്റ്റാൻഡേർഡ് ആണ്, കോർണറിംഗ് സ്റ്റെബിലിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡ് ആണ്. ആൻഡ് ഈ വാഹനത്തിൽ ബ്രേക്ക് സ്വേ കൺട്രോൾ എന്ന് പറയുന്ന പുതിയൊരു ടെക്നോളജി കൂടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ABS കിക്കിൻ ആവുന്നതിന് മുൻപ് ഈ വാഹനം റോഡിൽ നിന്ന് തെന്നി മാറി ആക്സിഡന്റ് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സംവിധാനമാണ് ബ്രേക്ക് സ്വേ കൺട്രോൾ. സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ട് തന്നെ ഈ വാഹനത്തിന്റെ പുറകിലത്തെ സീറ്റ്സിൽ ISOFIX സ്റ്റൈൽ സീറ്റ് മൗണ്ട്സും അവൈലബിൾ ആയിരിക്കും. ആൻഡ് എഗെയിൻ മറ്റൊരു വാഹനത്തിൽ ടാറ്റ മോട്ടോഴ്സിന്റെ തന്നെ 90° വൈഡ് ഡോർ ഓപ്പണിംഗിന്റെ ഒരു ഫീച്ചർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ടേക്ക് ദാറ്റ് ടാറ്റ അൾട്രോസ്. ഓക്കെ, അതിൽ നിന്ന് തന്നെ ക്യാരി ഓവർ ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഫീച്ചറാണിത്. ഇനി ഇതിന്റെ എഞ്ചിൻ സൈഡിലേക്ക് വരികയാണെങ്കിൽ, ഈ വാഹനത്തിൽ സെയിം 1.2 ലിറ്റർ റെവട്രൻ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. ഇത് ഞാനിപ്പോൾ ഇത്ര ലോ ആയിട്ട് പറയാനുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കും. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ തന്നെയായിരിക്കും ഈ ഒരു വാഹനത്തിലും വരാൻ പോകുന്നത് എന്ന്. മാക്സിമം പവർ ആണെങ്കിലും സെയിം തന്നെയാണ്. അതായത് 86 PS പവർ, 113 NM ടോർക്കും തന്നെയാണ് ഇതിൽ വരുന്നത്. പക്ഷേ ഈ വാഹനത്തിന്റെ ഒരു ലേറ്റസ്റ്റ് വേർഷൻ ആണ് അവർ ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഡൈനപ്രോ ടെക്നോളജി എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഈ വാഹനത്തിന്റെ ഈ എഞ്ചിന്, 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിന് അവർ ആഡ് ചെയ്തിരിക്കുന്ന പുതിയൊരു സംവിധാനം. ഇതിലൂടെ കമ്പനി അവകാശപ്പെടുന്നത് ഈ വാഹനത്തിന്റെ ലോ ആൻഡ് ടോർക്ക് കൂടുതലായിരിക്കും. ഇതിന്റെ 0 to 60 km/h സ്പീഡിൽ ഈ വാഹനം എടുക്കുന്ന സമയം 6.5 സെക്കൻഡ്സ് ആണ്. ആൻഡ് 0 to 100 ഏകദേശം 16.5 സെക്കൻഡ്സോളം സമയം ഈ ഒരു വാഹനം എടുക്കും. എന്തായാലും ഫൈനലി ടാറ്റ മോട്ടോഴ്സ് AMT അതായത് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സോട് കൂടി തന്നെ ഒരു വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സാധാരണ ടാറ്റയുടെ പതിവ് എന്താണെന്ന് വെച്ചാൽ, അവർ ആദ്യം മാനുവലുള്ള ഒരു വാഹനം ലോഞ്ച് ചെയ്യും, അതിനുശേഷം പിന്നെ 6 മുതൽ 1 വർഷം വരെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓട്ടോമാറ്റിക് ലോഞ്ച് ചെയ്യും. അതാണ് ടാറ്റയുടെ ഒരു സ്ഥിരം പതിവ്. എന്തായാലും ഈ വാഹനത്തിൽ ആ ഒരു പതിവ് തന്നെ അവർ വീണ്ടും ആവർത്തിച്ചിട്ടില്ല. നോർമൽ ഒരു 5-speed AMT ഓട്ടോമാറ്റിക്കോട് കൂടി തന്നെയാണ് ഈ വാഹനം വരുന്നത്. 5-speed മാനുവലും ഇതിൽ തന്നെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ക്യാബിൻ സ്പേസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, എന്തായാലും ഈ വാഹനത്തിൽ പുറകിലും മുൻപിലും ആയിട്ട് ടോട്ടൽ 4 അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റുകൾ അവൈലബിൾ ആണ്. പുറകിലാണെങ്കിലും റിയർ സെന്റർ ആം റെസ്റ്റും വരുന്നുണ്ട്. എന്തായാലും മുൻപിൽ ഈ വാഹനത്തിന് സെന്റർ ആം റെസ്റ്റ് അവൈലബിൾ അല്ല, അവിടെ സ്റ്റോറേജും പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. ആക്ച്വലി പുറകിലത്തെ പാസഞ്ചേഴ്സിന് വെക്കാൻ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ അവിടെ വരുന്നുണ്ട്. പക്ഷേ അതെന്നാലും ചെറുതാണ്, അത്ര വലിയൊരു സ്റ്റോറേജ് ഏരിയ എന്നൊന്നും പറയാനില്ല.
പക്ഷേ ഓവറോൾ സ്പേസ് നോക്കുകയാണെങ്കിൽ എന്തായാലും ഈ വാഹനത്തിൻ്റെ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പം അത്യാവശ്യത്തിന് സ്ഥലമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതുമാത്രമല്ല ഇതിൻ്റെ ഫ്ലോർ ആണെങ്കിലും ഏകദേശം ഫ്ലാറ്റാണ്. അതായത് ചെറിയൊരു ഹമ്പുണ്ട്, പക്ഷെ എന്നാലും വളരെ ചെറിയൊരു ഹമ്പാണ്, നമ്മളങ്ങനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു ഹമ്പൊന്നും അല്ല. പിന്നെ ക്യാബിന് നല്ല വിട്ടുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ KUV വണ്ടബ്ലോയിൽ അല്ലെങ്കിൽ ഇഗ്നിസിലൊക്കെ ഇരിക്കുന്നതിലും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ മൂന്ന് പേർക്ക് ഈ വാഹനത്തിൻ്റെ പുറകിലത്തെ സീറ്റ്സിലിരുന്ന് പോകാൻ പറ്റുമെന്നാണ്. ഇതിൽ ടോട്ടൽ കമ്പനി കൊടുത്തിരിക്കുന്നത് 4 വേരിയൻസ് ആണ്. അതായത് പ്യുവർ, അഡ്വഞ്ചർ, അക്കംപ്ലിഷ്ഡ് ആൻഡ് ക്രിയേറ്റീവ്. ഈ 4 വേരിയൻസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. നമ്മൾ പൊതുവെ എടുക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ വാഹനങ്ങൾക്കൊക്കെ തന്നെ XC, XM, XT, XZ, XZ പ്ലസ് അല്ലെങ്കിൽ XZ ഓപ്ഷനിൽ ഇങ്ങനത്തെ പല പേരുകളായിരുന്നു വരാറ്. എന്തായാലും ഈ വാഹനത്തിൽ അവർ അതിൽ നിന്നൊന്ന് മാറി ചിന്തിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഓരോ വേരിയൻസിൻ്റെയും ഡീറ്റെയിൽഡ് റിവ്യൂസ് എല്ലാം തന്നെ ഞാൻ ഈ ഒരു ചാനലിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എന്തായാലും ഈ വാഹനത്തിൽ ഇപ്പോൾ എലക്ട്രോസിലൊക്കെ അത് ഇറങ്ങിയ സമയത്ത് കൊണ്ടുവന്നത് പോലെ തന്നെ 4 പാക്കുകളും വരുന്നുണ്ട്. അതായത് ബേസ് മോഡലും അഡ്വഞ്ചർ മോഡലും റിതം പാക്ക്, അക്കംപ്ലിഷ് വേരിയൻറ്റിൽ ഡാസിൽ പാക്ക് ആൻഡ് ക്രിയേറ്റീവ് വേരിയൻറ്റിൽ IRA പാക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ IRA കണക്ടഡ് കാർ ടെക്നോളജി നമ്മൾ അഡീഷണൽ ആയിട്ട് വെക്കണമെന്ന്. അതായത് നമ്മൾ അഡീഷണൽ അതിന് വേണ്ടി ചിലപ്പോൾ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതായിട്ട് വരുമായിരിക്കും. ചിലപ്പോൾ ആദ്യത്തെ ഒരു വർഷമൊക്കെ അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. ടോട്ടൽ 7 കളർ ഓപ്ഷൻസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇതിൽ തന്നെ ഡ്വൽ ടോൺ ഫിനിഷസും വരുന്നുണ്ട്. സോ ഗൈസ്, ഈ വാഹനത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഓവർവ്യൂ ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതെല്ലാമായിരുന്നു. എന്തായാലും പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് വാഹനത്തിൻ്റെ ഡിസൈനും അതുപോലെ ഇത് വരുന്ന സെഗ്മെൻറ്റിൽ ഈ വാഹനം ഓഫർ ചെയ്യുന്ന ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഇതിൻ്റെ റിയൽ ലൈഫ് പ്രസൻസ് കൂടി ഒന്ന് അറിഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ ഇപ്പോൾ നിരാശകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടാറ്റ മോട്ടോഴ്സ് ഇതുവരെ ഈ വാഹനത്തിൻ്റെ പ്രൈസിങ് പുറത്ത് വിട്ടിട്ടില്ല. അതിന് നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും എനിക്ക് തോന്നുന്നു ഒക്ടോബറിൽ തന്നെ ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ് വരേണ്ടതാണെന്ന്. മിക്കവാറും ഒക്ടോബർ അവസാനമൊക്കെ ആകുമ്പോഴേക്കും പ്രൈസിങ് വരുമായിരിക്കും. അഥവാ ഒക്ടോബറിൽ വന്നില്ലെങ്കിൽ എന്തായാലും നമ്പറിൽ വരും. അതിലും കൂടുതൽ അവരെന്തായാലും വലിച്ചു നീട്ടിക്കൊണ്ട് പോകില്ല. അതിലും കൂടുതൽ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുകയാണെങ്കിൽ തീർച്ചയായും ഈ വാഹനത്തിൻ്റെ ഓവറോൾ ഹൈപ്പും അതിനനുസരിച്ച് തന്നെ കുറയും. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസിങ് എന്തായാലും ഞാൻ ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഈ വാഹനത്തിന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് അറൗണ്ട് 5.3 to 5.5 lakhs ഇടയിൽ സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം 7.99 അല്ലെങ്കിൽ 8.5 lakhs വരെ എക്ഷോറൂം പോകാനാണ്. എക്ഷോറൂം പ്രൈസ് ആണ്, ഓൺ റോഡ് പ്രൈസസ് അല്ല. ഓക്കെ, ടാറ്റ മോട്ടോഴ്സ് പറയുന്നത് ഈ വാഹനത്തെ അവർ ടിയാഗോയ്ക്ക് മുകളിലും എന്നാൽ എലക്ട്രോസിന് താഴെയും പ്ലേസ് ചെയ്യുമെന്നാണ്. ഇവിടെ ഇപ്പോൾ ടിയാഗോയുടെ തന്നെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 4.99 lakhs ആണ് ഇപ്പോൾ. ആൻഡ് എലക്ട്രോസിൻ്റെ പ്രൈസ് ആണെങ്കിലും നിലവിൽ ഇപ്പോൾ 5.85 lakhs ആണ് ബേസ് മോഡലിൻ്റെ എക്ഷോറൂം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ മിക്കവാറും 5.3 to 5.49 lakhs ഇടയിലൊക്കെ തന്നെ ആയിരിക്കും വരാനൊരു സാധ്യത. പക്ഷേ നമ്മളൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, എലക്ട്രോസ് ആദ്യം 2020 ഇറങ്ങിയ സമയത്ത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 5.29 lakhs ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പഞ്ചിൻ്റെയും സ്റ്റാർട്ടിംഗ് പ്രൈസ് 5.29 lakhs ആവാനാണ് സാധ്യത എന്ന്. പിന്നെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കാലം മുമ്പോട്ട് പോകും തോറും ഇവർ ഈ വാഹനത്തിൻ്റെ പ്രൈസും അതുപോലെ തന്നെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരും. ഇപ്പോൾ തന്നെ എലക്ട്രോസിൻ്റെ പ്രൈസ് നോക്കാം, 5.29 lakhs ഇറക്കിയ വാഹനം ഇപ്പോൾ 5.85 lakhs പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ആ വാഹനത്തിൽ ഏകദേശം 55,000 രൂപയോളം ഇവർ 1.5 വർഷത്തെ ടൈം ഗ്യാപ്പിൽ പ്രൈസിലേക്ക് വന്നിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ പ്രീ ബുക്കിംഗ് എന്തായാലും ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 21,000 രൂപ കൊടുത്ത് ഈ വാഹനം പ്രീ ബുക്ക് ചെയ്യാം. പിന്നെ ഇനി അടുത്ത ചോദ്യം, ഈ 1.2 liter എന്നെ പെട്രോൾ എഞ്ചിൻ കൊണ്ട് ഈ വാഹനം കയറ്റം കയറുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ആക്ച്വലി നിങ്ങളുടെ ഒരു നല്ല ഡ്രൈവറാണെങ്കിൽ ഈ വാഹനം ഏത് ചെങ്കുത്തായ കയറ്റവും കയറും എന്ന് കമ്പനി തന്നെ പല ടീസേഴ്സിലൂടെയും വീഡിയോസിലൂടെ ഒക്കെ തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിൽ അവർ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡൈനാപ്രോ ടെക്നോളജിയും അതുപോലെ തന്നെ ട്രാക്ഷൻ പ്രോ മോഡും എല്ലാം നിങ്ങളിപ്പോൾ കുറച്ച് ഓഫ് റോഡ്, അതായത് എന്ന് വെച്ചാൽ ഹാർഡ് കോർ ഓഫ് റോഡിങ്ങിനെ പറ്റി ഒന്നല്ല പറയുന്നത്, ആഫ്റ്റർ ഓൾ ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനം തന്നെയാണ്, അതുകൊണ്ട് അത്ര ഹാർഡ് കോർ സംഭവങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ എന്നാൽ പോലും നമ്മളൊരു മൈൽഡ് കണ്ടീഷൻസിലൂടെ, അതായത് നിങ്ങളിപ്പോൾ പല ഹില്ലി ഏരിയാസിലേക്കൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു മലനിരകളിലൊക്കെ താമസിക്കുന്ന ഒരാളാണെങ്കിൽ അവിടുത്തെ കുറച്ച് സ്ഥലത്ത് ഇപ്പോൾ റോഡില്ലാത്ത അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് സ്ഥലത്ത് ഇപ്പം റോഡ് മോശമായി കിടക്കുകയാണെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ ഈ വാഹനം എന്തായാലും നിങ്ങളെ കൈവിടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഫുള്ള് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ചാനൽ അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ലോഞ്ച് ഇവൻറ്റ് വേണമെങ്കിൽ കാണാം. എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ ഫുള്ളായിട്ട് എനിക്ക് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഇത് നല്ലൊരു ലെങ്ത്തുള്ള ഒരു വീഡിയോ ആണ്. ഏകദേശം 5-6 മിനിറ്റോളം ഒരു വീഡിയോക്ക് മാക്സിമം ഡ്യൂറേഷൻ ഉണ്ട്. എനിവേ ഗൈസ്, ഞാൻ എന്തായാലും ഇനി ഇത് കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഇന്നത്തെ നമ്മുടെ ടാറ്റ പഞ്ചിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. ഈ വാഹനത്തിൻ്റെ ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻസ് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. സോ അതിനുവേണ്ടി നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസിനൊക്കെ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.